ഹലോ ഗൈസ്, എല്ലാവർക്കും അല്ലു ട്രാവലോഗിന്റെ മറ്റൊരു ട്രെയിൻ റിവ്യൂയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് ബൈൻഡൂർ മൂകാംബിക റോഡ് എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനിലാണ്. ഞാൻ ഇന്ന് ഹൊണാവർ വരെ, അതായത് ഒരു മണിക്കൂർ യാത്രക്കായിട്ട് ചൂസ് ചെയ്യുന്നത് ട്രെയിൻ നമ്പർ 16595 കാർവാർ എക്സ്പ്രസ് എന്ന് പറയുന്ന ട്രെയിനാണ്. യശ്വന്ത്പൂർ കാർവാർ എക്സ്പ്രസ് എന്നാണ് ട്രെയിനിന്റെ പേര്. ഞാൻ ട്രാവൽ ചെയ്യുന്ന ജനറൽ കോച്ചിലാണ്, ഒരു മണിക്കൂർ യാത്രയേ ഉള്ളൂ. എനിക്ക് ഒക്ക എക്സ്പ്രസ് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഹൊണാവർ പോകുന്നത്. മാത്രമല്ല എൻ്റെ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുള്ളത് ഹൊണാവർ എന്നാണ്. അതുകൊണ്ട് ഞാൻ ബൈന്ദൂർ നിന്ന് കയറുകയാണെങ്കിൽ പോലും എൻ്റെ ടിക്കറ്റ് ക്യാൻസൽഡ് ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഹൊണാവർ പോയി കയറുന്നത്. ഞാൻ ട്രാവൽ ചെയ്ത വെരാവൽ എക്സ്പ്രസ്സിന് ഹൊണാവർ സ്റ്റോപ്പില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു മാർഗം ചൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഈ ഒരു ട്രെയിനിൻ്റെ ജനറൽ കോച്ചിൻ്റെ കുറച്ച് കാഴ്ചകൾ കാണാം ഹൊണാവർ വരെ. കാർവാർ എക്സ്പ്രസ് എന്ന് പറയുന്ന ട്രെയിനകത്തോട്ട് എൻട്രി ചെയ്തിരിക്കുകയാണ്. ഇതാണ് നമ്മളുടെ കാർവാർ എക്സ്പ്രസിന്റെ സ്ലീപ്പർ കോച്ച്. ഞാൻ വേഗം സ്ലീപ്പർ കോച്ചിനകത്തോട്ടാണ് കയറിയിട്ടുള്ളത്. ജനറൽ ടിക്കറ്റ് ആണ്. ടിറ്റിയൂരാണ് അടുത്ത സ്റ്റേഷനിൽ മാറാമെന്ന് പറയാം. ഏതായാലും ഒരു മണിക്കൂർ അടുത്തല്ലേ ഉള്ളൂ. അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീനാക്കി വെച്ചിരിക്കുന്ന ഒരു കാഴ്ച നമുക്കിവിടെ കാണാൻ പറ്റും. LHT കോച്ചാണ് കേട്ടോ, അതുകൊണ്ട് തന്നെ നല്ല വൃത്തിയുണ്ട്. 80 സീറ്റാണ് ഈ ഒരു കോച്ചിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അത്തിപ്പൊളി തുരങ്കം, ഒരു ഒന്നൊന്നര തുരങ്കം തന്നെയായിരുന്നു. അത്യാവശ്യം നല്ല ലെങ്ത് ഉള്ള ഒരു തുരങ്കം. അപ്പൊ ഞാനിന്ന് ട്രാവൽ ചെയ്യുന്ന കാർവാർ എക്സ്പ്രസിന്റെ സ്ലീപ്പർ കോച്ചിനകത്ത് എന്തെല്ലാം സൗകര്യങ്ങളാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് നോക്കാം. സീറ്റ് ക്രമീകരണത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ 6 സീറ്റുകളാണ് ഒരു ക്യാബിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. 2 അപ്പർ, 2 മിഡില്, 2 ലോവർ, ഇങ്ങനെയാണ് സീറ്റ് ക്രമീകരിച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ രാവിലെ എക്സ്പ്രസ് കണ്ട പോലെ തന്നെ ഒരു ചെറിയ മിറർ, അതുപോലെ തന്നെ 2 ചാർജിങ് പോയിന്റ്, മുകളിലൊരു ചാർജിങ് പോയിന്റ്, അതുപോലെ താഴെ ചാർജിങ് പോയിന്റ്, പിന്നെ സ്വിച്ചും കാര്യങ്ങളൊക്കെയാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ആ സൈഡില്. പിന്നെ നമുക്ക് വാട്ടർ ബോട്ടിൽസും കാര്യങ്ങളും ഹോൾഡ് ചെയ്തിട്ടുള്ള ഒരു സൗകര്യം ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചെറിയ ഹാൻഡ് ലഗേജസും കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്യാനുള്ള ഒരു ചെറിയ സൗകര്യം ഈ ഒരു സൈഡിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് എമർജൻസി സിറ്റുവേഷനിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന പുള്ളിങ് ചെയിനും കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല ഇവിടെ തന്നെ നമുക്ക് ചെയിൻ വലിച്ചു കഴിഞ്ഞാൽ എന്താണ് അതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അതിന്റെ ടേംസ് ഒക്കെ എഴുതി വെച്ചിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഈ ഒരു സൈഡിലോട്ട് നോക്കുകയാണെങ്കിൽ സൈഡ് അപ്പർ, സൈഡ് ലോവർ, ഇങ്ങനെ സീറ്റുകളായിരിക്കും കാണാൻ പറ്റുക. 80 സീറ്റാണ് LHP കോച്ചിന്റെ സ്ലീപ്പർ കോച്ചിനകത്ത് ഉണ്ടാവുക. LHPയുടെ 3rd AC അകത്താണെന്നുണ്ടെങ്കിൽ 72 കോച്ചുകൾ ഉണ്ടാവും, സോറി 72 സീറ്റുകൾ ഉണ്ടാവും. നമ്മള് പഴയ ICF 72 സീറ്റുകളാണ് സ്ലീപ്പറിനകത്തുള്ളത്. പക്ഷെ ഇതിനകത്താണെങ്കിൽ LHPയുടെ സ്ലീപ്പറിനകത്ത് 80 3rd AC അകത്ത് 72 വരുന്നുണ്ട്. അങ്ങനെ ഒരു ക്യാബിന് എക്സ്ട്രാ വരുന്നുണ്ട് എന്നാണ് LHP കോച്ചുകളുടെ മറ്റൊരു പ്രത്യേകത. അപകടങ്ങൾ പരമാവധി ഒഴിവാക്കേണ്ട, വളരെ സുരക്ഷിതത്വത്തോടുകൂടി യാത്ര ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കോച്ചുകളാണ് LHP മുന്നോട്ട് വെച്ചിട്ടുള്ളത്. നമ്മളിപ്പോ എന്തെങ്കിലും ഒരു ആക്സിഡന്റ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബാത്റൂമിന്റെ സൈഡാണ് ചുരുങ്ങി പോകുന്നത്. കോച്ചിലോട്ട് അധികം പ്രശ്നങ്ങൾ വരുന്നില്ല. കാർവാർ എക്സ്പ്രസിന്റെ ബാത്റൂം എത്രത്തോളം നീറ്റ് ആൻഡ് ക്ലീൻ ആണ് നോക്കാം. ഫസ്റ്റ് കാണുന്ന ബാത്റൂം ഏതാ, ഇന്ത്യൻ സ്റ്റൈലാണ്. നമുക്ക് ബാത്റൂമിനകത്ത് ഇവിടെ വലിയൊരു മിറർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു പൈപ്പും കാര്യങ്ങളും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആട്ടോ, അതൊന്നും പറയാനില്ല, അടിപൊളി ബാത്റൂമാണ്. പിന്നെ വാഷ് ബേസ് ഏരിയാസ് ഇവിടെ, പിന്നെ വെള്ളം പായാക്കി കളയരുത് എന്നുള്ള ഒരു ഇതൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് ഡ്രസ്സും കാര്യങ്ങളും ക്ലിപ്പ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഇന്ത്യൻ സ്റ്റൈലിൽ ടോയ്ലറ്റ് ആയതുകൊണ്ട് തന്നെ അതിന്റേതായ പരിമിതിയിൽ അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ പുഷിംഗ് ബട്ടൺ പുതിയ മോഡലാട്ടോ, അല്ലല്ലേ, വളരെ ഡിഫറെന്റ് ആയിട്ടാണ് ഇതിന്റെ പുഷിംഗ് ബട്ടൺ നിർമ്മിച്ചിട്ടുള്ളത്. പിന്നെ ഇവിടെ നമുക്കൊരു മഗ്ഗും
ബോഡി ബാലൻസ് ചെയ്യുന്ന ഒരു സ്റ്റിക്കും തരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇന്ത്യൻ സെല ടോയ്ലറ്റിനകത്ത് ഇവർ പ്രൊവൈഡ് ചെയ്തിരുന്നത്. നല്ലൊരു സൗകര്യം തന്നെയാണ്. 13:55 ആണ് ഈ ട്രെയിന് ടോട്ടൽ ട്രാവൽ ടൈം പറയുന്നത്. ആ ഒരു ടൈമിങ്ങിനൊക്കെ വേർത്ത് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്രയും സൗകര്യങ്ങൾ അടങ്ങിയിട്ടുള്ള വാഷ്റൂം സൗകര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു ട്രെയിനിന്റെ വാഷ്റൂമിന് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു സൈഡ് കണ്ടില്ലേ, ഇത് നമ്മള് വാഷ്റൂമിലോട്ട് പോകുന്ന ഒരു സൈഡാണ്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. അത്യാവശ്യം വലിയൊരു മിറർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് വാഷ്വേസ് ഏരിയ, പിന്നെ ഒരു പൈപ്പ് സോപ്പും കാര്യങ്ങളും ഹോൾഡ് ചെയ്ത് തീർക്കാനുള്ള ഒരു സൗകര്യം. തൊട്ട് താഴത്തായിട്ട് നമുക്കൊരു ഡസ്റ്റ്ബിന്നും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു നല്ല സൗകര്യം തന്നെ. നമ്മളിപ്പോ ഇപ്പൊ വന്ന രാവിലിന് ഇത്ര നീറ്റ് ഇല്ല. ഇത് ഒന്നും കൂടെ നീറ്റ് വണ്ടിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതിന് 7 സ്ലീപ്പർ കോച്ചും ഒരു 3rd AC ഒരു 2nd AC ആണ് ആകെ ഉള്ളത്. വളരെ കുറച്ച് കോച്ചുകളേ ഉള്ളൂ എങ്കിലും നല്ല രീതിയിൽ സർവീസ് റെയിൽവേ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ ഒരു ട്രെയിന്. വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം ബാത്റൂമൊക്കെ കയറി നോക്കിയപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. നമ്മൾ സാധാരണ പറയും കേരളം വിട്ട് കഴിഞ്ഞാൽ ബാത്റൂം ഒന്നും നീറ്റ് ആൻഡ് ക്ലീൻ അല്ല. പക്ഷെ ഇപ്പൊ നേരെ ഓപ്പോസിറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ ബാത്റൂമാണ് വളരെ മോശമായി കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കർണാടക സൈഡിലൊക്കെ പോകുന്ന ട്രെയിനിന്റെ ബാത്റൂം അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഞാനിപ്പോ കയറേണ്ടൊക്കെ കാണിച്ചു തന്നല്ലേ. അപ്പൊ നിങ്ങൾക്ക് തന്നെ ചിന്തിക്കാവുന്നതാണ്, നമ്മൾ യൂസ് ചെയ്യുന്ന ബാത്റൂം നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് നമ്മൾ ഉത്തരവാദിത്തമാണ്. കാരണം ഇന്ന് നമ്മൾ ഇന്ന് ഇറങ്ങിപ്പോയി, മേ ബി നമുക്ക് വീണ്ടും അതിനകത്ത് തന്നെ ട്രാവൽ ചെയ്യണം എന്നുള്ള ചിന്ത ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ യാത്ര ചെയ്യാൻ ശ്രമിക്കുക. ബത്കൽ എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനിൽ റീച്ചഡ് ആയിരിക്കുകയാണ്. ബത്കൽ റെയിൽവേ സ്റ്റേഷനാണ്. ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷന്റെ ഒരു പ്രത്യേകത ഉണ്ടല്ലേ, നമ്മളൊരു പാർക്കിൽ പോയിരിക്കുന്ന പോലെ നമുക്ക് ഇരുന്ന് എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്നു ട്രെയിൻ ഇടയിലേക്ക് ഉണ്ടാകുമ്പോൾ. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് പറഞ്ഞിട്ടും അവസാനിക്കുന്നില്ല. അത്രയും പറയാനുണ്ട് ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷനും. മരങ്ങളൊക്കെ കണ്ടുകണ്ടില്ലേ, വളരെ മനോഹരമാക്കി വെച്ചിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും. ട്രെയിന് ഇപ്പോൾ 3.5 മണിക്കൂർ ഡിലേ ആണ്. അതുകൊണ്ടാണ് എനിക്ക് ഈ ട്രെയിൻ കിട്ടിയത്. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഒരു പാസഞ്ചർ ഉണ്ട്, മാംഗ്ലൂർ മഡ്ഗോൺ പാസഞ്ചർ, അതിന് പോവാണെങ്കിലും എനിക്ക് ഓക്ക എക്സ്പ്രസ് കിട്ടാൻ സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് ഈ ട്രെയിൻ 3 മണിക്കൂർ ഡിലേ ആയതുകൊണ്ടാണ് എനിക്ക് ഈ ട്രെയിൻ കിട്ടിയത്. വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. 7 സ്ലീപ്പർ കോച്ചും ഒരു 3rd AC ഒരു 2nd AC ആണ് ഈ ഒരു ട്രെയിനിന് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് കോച്ചിനകത്തോട്ട് കയറിയിരിക്കാം. കാരണം ഒന്നാമത് ആളുകളില്ല, പിന്നെ എൻ്റെ ലഗേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ മിസ്സാവരുത് ചെയ്യും എന്നുള്ളൊരു പേടി. ഇപ്പോൾ ട്രെയിനും എടുക്കുകയും ചെയ്തു. ബാംഗ്ലൂരിൽ യശ്വന്ത്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് ഈ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. 6:25 അവിടുന്ന് ട്രെയിൻ ഡിപ്പാർച്ചർ ആവുന്നത്. 8:25 ആവുമ്പോഴേക്ക് ട്രെയിന് കാർവാർ എത്തുന്ന രീതിയിലാണ് സർവീസ് ഒരുക്കിയിട്ടുള്ളത്. റിട്ടേൺ സർവീസ് എന്ന് പറയുമ്പോൾ കാർവാറിന്ന് 6 മണിക്ക് എടുത്താണ്ട് അവിടെ 8 മണിക്ക് എത്തുന്ന രീതിയിൽ, ബാംഗ്ലൂരിൽ 8 മണിക്ക് എത്തുന്ന രീതിയിലാണ് റിട്ടേൺ സർവീസും ഒരുക്കിയിട്ടുള്ളത്. ഈ ട്രെയിനകത്ത് 3 റിസർവേഷൻ കാറ്റഗറീസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. 3rd AC, 2nd AC, സ്ലീപ്പർ, പിന്നെ വരുന്നത് ജനറൽ കോച്ച് ആണ്. റിസർവ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ട്രെയിനിന്റെ 2nd AC ട്രാവൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ 1335 രൂപയാണ് ചാർജ് വരുന്നത്. 3rd AC നമ്മൾ ട്രാവൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ 940 രൂപക്ക് ടിക്കറ്റ് കിട്ടും. അതുപോലെ വേറൊരു കാറ്റഗറി എന്ന് പറയുന്നത് സ്ലീപ്പർ ആണ്. സ്ലീപ്പറിൽ നമുക്ക് ട്രാവൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ 340 രൂപയാണ് ചാർജ് വരുന്നത്. 190 രൂപയ്ക്ക് നമുക്ക് ജനറൽ ടിക്കറ്റും ലഭിക്കും. ഇത്രയാണ് ഈ ട്രെയിനിന്റെ കോസ്റ്റുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. പിന്നെ ഈ ഒരു ട്രെയിനിന് ആകെ ഒരു 2nd AC ഒരു 3rd AC ആണുള്ളത്. 7 സ്ലീപ്പർ കോച്ചും പിന്നെ 4 ജനറൽ കോച്ചും ഈ ട്രെയിനിന് ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്നുണ്ട്. മൊത്തം ഒരു 15 കോച്ചിനുള്ളിലായിട്ടാണ് ഈ ട്രെയിന് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. സ്ഥലത്ത് റീച്ചഡ് ആയിരിക്കുകയാണ്. 1 മണിക്കൂർ നീണ്ടുനിൽക്കുന്ന ഒരു കൊച്ചു യാത്രയായിരുന്നു. അപ്പൊ നമുക്കിനി പുറത്തിറങ്ങി നോക്കാം. ഇനി ഇവിടുന്നാണ് നമുക്ക് കേരളത്തേക്കുള്ള ഓക്ക എക്സ്പ്രസിന്റെ ട്രെയിൻ. അപ്പൊ നമുക്ക് അന്വേഷിച്ച് നോക്കാം. ട്രെയിൻ എനിക്ക് തോന്നുന്നു 2 മണിക്കൂർ ഡിലേ ആണ്.
ഞാനിപ്പോ ചെയ്തിട്ടുള്ള കാർവാർ എക്സ്പ്രസിന്റെ ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ നിങ്ങളെ കൂട്ടുകാരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. അപ്പൊ മറ്റൊരു കിടിലൻ വീഡിയോയുമായി മറ്റൊരു വ്ലോഗിൽ കാണാം. അതുവരേക്കും ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ.